എല്ലാവർക്കും നമസ്കാരം. സകുടുംബത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പുതിയ കപ്പിളാണ്. ആ കപ്പിളിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പ്രശസ്തരായ യു എയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഫേസ് തന്നെയാണ്. ടിക്ടോക്കിലൂടെ ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ദമ്പതികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. റോസ്മിൻ ആൻഡ് റോബിൻ. റോസ്മിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വിധത്തിൽ പിടിച്ചടക്കിയിരിക്കുകയാണ്. തുടങ്ങി. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ്, അത് ഒരുപാട് ഒരുപാട് സാമ്യതകളുള്ള ഒരു ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പം ഞാൻ ഒരു വിധത്തിൽ പിടിച്ചടക്കിയിരിക്കുകയാണ്, ചിരിക്കരുത്. റോബിൻ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? ഇതെങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് എന്താ പറയാ, അങ്ങനെ പോണു. റോസ്മിൻ റോബിൻ നല്ല ചേർച്ചയുള്ള പേരുകളാണ് കേട്ടോ. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? അല്ല, ആവില്ല. അപ്പൊ ഇപ്പൊ ഇച്ചിരി ഡീസന്റ് ആയി എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓടി രക്ഷപ്പെട്ടു, അതിനുള്ള അവസരം കൊടുത്തില്ല. റോബിൻ റോബിൻ എന്തോ ചെയ്തു ജന്മത്തിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ടിക്ടോക്കില് ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ആണ് നിങ്ങളുടെ കാണാറുള്ളത് മൊത്തം. ഞാൻ അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഇത് എങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ഈ ഓരോ ടിക്ടോക്കിനും ഇങ്ങനെ തീം ഉണ്ടാക്കി എടുക്കുന്നു, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഇങ്ങനെയൊന്നുമില്ല. എന്താണ് തോന്നണേന്ന് വെച്ചാ അത് ചെയ്യും. ഞങ്ങളിപ്പോ ജസ്റ്റ് 2 മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട്. അപ്പോ എന്താ പറയാ, കൂടുതലും ഇപ്പൊ ഓൺ വോയിസ് ആണ് ഞങ്ങൾ കൂടുതലും ചെയ്യണേ. ഞങ്ങൾ രണ്ടുപേരും ഓൺ വോയിസില് ആണ് കൂടുതലും ചെയ്യണേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്നുള്ളത് പബ്ജി ആണ്. അപ്പൊ റോബി പബ്ജിയിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അപ്പൊ അതും വെച്ചിട്ടാണ് ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഓൺ വോയിസ് ചെയ്തോണ്ടിരിക്കണേ. ചുരുക്കത്തിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നടക്കുന്ന സംഭവങ്ങൾ. അതെ, ശരിക്കും വീട്ടില് ഞങ്ങള് എന്താണ് ചെയ്യുന്നത്. അപ്പൊ മറ്റേ കുപ്പി ഇങ്ങനെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാര് നമ്മുടെ മുമ്പൊരു ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നില്ലേ, ലൈക്ക് വെള്ളം വെച്ചിട്ട് ഒരു കോയിൻ വെച്ച് അത് ഞെക്കണത്. അപ്പൊ അതിന് ഞങ്ങളൊന്ന് വേറെ രീതിയിൽ ചെയ്യുന്നത് മാത്രം. കോയിൻ വെച്ച് കുപ്പി, പക്ഷെ ആൾക്കുള്ള ഒരു പ്രാങ്ക് എന്നുള്ള പോലെ കുപ്പി മാറി ആൾക്കത് അറിയില്ല എന്നുള്ള ഒരു ഇത്. കുപ്പി സ്റ്റീൽ കുപ്പി എനിക്ക് ഒടുക്കത്തെ സർപ്രൈസ് ആയി പോയി. കണ്ണില് മൂക്കിലൊക്കെ വെള്ളം. ഒരെണ്ണം ഞാൻ കണ്ടിരുന്നെന്ന് വെച്ചാൽ സ്ട്രോ ഉള്ളിലേക്ക്, അത് പക്ഷെ കാണുമ്പോ ആർക്കും മനസ്സിലാവില്ല. ആ ഒരു ടിക്ടോക്ക് വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. കണ്ടോളൂ. കണ്ടു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല അതിന്റെ ഉള്ളിൽ മടക്കി വെച്ചിരിക്കുകയാണെന്നുള്ള. അത് കണ്ട ശേഷം ഞാൻ എന്റെ ഹസ്ബൻഡിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിക്കാൻ നേരത്തെ ഇതുപോലെ ഒന്ന് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആ ഒരു വീഡിയോ ആണ് ശരിക്കും വൈറലായത്. ശരിക്കും എല്ലാവരും കണ്ടു തുടങ്ങിയതും എല്ലാവരും ഫോളോവേഴ്സ് വന്നതൊക്കെ ശരിക്കും ആണല്ലേ. ഓക്കെ, ആ വീഡിയോ ആണ് ശരിക്കും ഹിറ്റ് ആയത്. അവിടെ പിന്നെ റോസ്മിന് ഒരു പേജ് പേജ് ഉണ്ട്, റോബിന് ഒരു പേജ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പേജ് ഉണ്ട്. ഇതിലെല്ലാം കൂടെ ലക്ഷോപലക്ഷം ഫോളോവേഴ്സ് ആണ് അതിനകത്തുള്ളത് എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ റോസ്മിൻ റോസ്മിൻ ഒരു ഡാൻസർ ആണ്. അത് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പോ എന്താ ഈ അഭിനയം എന്ന് പറയുന്നത്? അപ്പൊ ഡാൻസ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി എന്തായാലും ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇത് കൂടുതൽ അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഈ ടിക്ടോക്ക് വീഡിയോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അഭിനയം ഇഷ്ടമാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഡ്രാമ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ചെറിയ ക്യാമ്പസ് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ, അവിടുത്തെ മൾട്ടിമീഡിയയിലത്തെ ശിശുമാർക്ക് വേണ്ടിട്ട്. പക്ഷെ അങ്ങനെ പുറമേക്കൊന്നുമല്ല, ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ടിക്ടോക്ക് വന്നപ്പോഴാണ് ശരിക്കും അത് പൂർത്തീകരിക്കാൻ. റോബിൻ എങ്ങനെയായിരുന്നു ഇതിലേക്ക്? ഞാൻ ഇതിലേക്ക് എന്ന് പറയണത് എനിക്കും ഇതേപോലെ ചെറുതൊക്കെ ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജ് ടൈമിലും എന്താ പറയാ,
ചെറുതായിട്ട് ഫാഷൻ ഷോ, ചെറുതായിട്ട് പാട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് കടക്കുന്നൊരു വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ സപ്പോർട്ടും കൂടെ കിട്ടിയപ്പോ അപ്പൊ റോബിൻ എത്ര വർഷം ഇവിടെ യുഎഇയിലായിട്ട്? ഞാൻ ആക്ച്വലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായ് ആണ്. എന്താ പറയാ, ഡാഡി ഇവിടെ വർക്ക് ചെയ്തിരുന്നു. 37 ഇയേഴ്സ് ഡാഡി ഇവിടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ റിട്ടയർ ചെയ്താണ് നാട്ടിൽ പോയി. പിന്നെ എഞ്ചിനീയറിംഗ് പോണ്ടിച്ചേരി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെ നമ്മള് അൽക്കൂസിലെ ഒരു ലൈറ്റിംഗ് കമ്പനി ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. റോസ്മിൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പൊ ഈ ടിക്ടോക്കിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ രണ്ടുപേരും വീട്ടിലും അല്ലെ? അങ്ങനെ അതുപോലെ അല്ലെങ്കിലും അതുപോലൊക്കെ തന്നെ ഭയങ്കര രസമായിരിക്കട്ടെ. ഇവരുടെ ടിക്ടോക്ക് വീഡിയോസ് എന്താണ് ആ പേജിന്റെ, ടിക്ടോക്കിലെ പേജിന്റെ പേരെന്താണെന്ന്? ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്. അതെന്താണ് ബീസ്റ്റ് എന്ന് റോബിന് ഉദ്ദേശിച്ചത്? വണ്ണോ ശരീരമോ കൊണ്ടെന്നുണ്ടെങ്കിൽ ബീസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പാടുമോ? ആക്ച്വലി റോബിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റേ എന്താ പറയാ, ഈ റസ്ലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ബോക്സർ എന്നുള്ള ഒരു ലുക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് വളരെ മാടപ്രാവിന്റെ മനസ്സുള്ള ഒരു വ്യക്തിയാണ് റോസ്മിൻ. ആക്ച്വലി അങ്ങനെയായിരുന്നു, ഇപ്പൊ ബ്യൂട്ടി ദ ബീസ്റ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ ഫ്രണ്ട്സ് എല്ലാവരും പറയണത് നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് കാര്യം അടുത്തറിയുന്നവർക്കല്ലേ അറിയുള്ളൂ. പക്ഷെ പുറമെയുള്ളവർക്ക് അത് അറിയില്ല, നേരെ തിരിച്ചാണെന്നുള്ളത്. ഇതിലൂടെ ഞാനത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെയും ചക്കരയാണ് നടുക്കിരിക്കുന്നത്. എന്താ മോളുടെ പേര് പറഞ്ഞു? ആഞ്ചലീന. ആഞ്ചലീന. ഓക്കെ, ഇപ്പൊ സ്കൂളിലായോ? അടുത്ത വർഷം അഡ്മിഷൻ ആയി, ഏപ്രിലോട്ട് സ്കൂളിൽ പോയി തുടങ്ങും. സ്കൂളിൽ പോയി തുടങ്ങാം. ഓക്കെ ഓക്കെ. ഇവിടെ എവിടെയാ സ്റ്റേ ചെയ്യുന്നത്? എവിടെയാണ്? എമിറേറ്റ് സിറ്റിയിലാണ് അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ പിന്നെ അജ്മാൻ എമിറേറ്റ് സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്നതാണോ അതോ പുറത്തും? പുറത്തേക്ക് ഇതുവരെ അങ്ങനെ കളിച്ചിട്ടില്ല. എമിറേറ്റ് സിറ്റി ഒരു മലയാളി കൂട്ടായ്മയുണ്ട്, അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് വരുമ്പോഴാണ് ഡാൻസും പാട്ടും അങ്ങനെ കേട്ട്. അങ്ങനെയാണ് ഞാനും പെട്ട് കളിച്ചത്. നല്ലൊരു അടിപൊളിയായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, ഏറ്റവും കൂടുതൽ റോസുവിനെ അട്രാക്ട് ചെയ്ത് ഈ ചിരിയാണ്. ഇത് ഞാൻ ഒരല്പം കടിഞ്ഞാനിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ മാത്രം ഒതുങ്ങുന്നത്. ഇതെങ്ങാണ് ഞാൻ ഓക്കെ റോസു ചിരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ എപ്പിസോഡ് മൊത്തം ഇരുന്ന് ഇവിടെ ചിരിക്കും. എന്നാലും തീരില്ല റോസ്മിന്റെ ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിലെല്ലാം ഭയങ്കര ഫേമസ് ആണ് റോസ്മിന്റെ ചിരി. അതെങ്ങനെ പാരമ്പര്യമായി കിട്ടിയതാണോ? മമ്മിയൊക്കെ എല്ലാവരും കസിൻസ് ആന്റിമാരൊക്കെ ഇതുപോലെ നല്ല ഫാമിലി മൊത്തം ഭയങ്കര ചിരിയാണെന്ന്. തൃശ്ശൂരാണല്ലേ? തൃശ്ശൂർ കെട്ടിയാണെന്ന്. റോബിനോ? ഞാൻ തൃശ്ശൂരാണ്. ഗുരുവായൂർ അല്ലേ? അപ്പൊ രണ്ടുപേർക്കും എന്താ പറയാ, ചക്കിക്കൊത്ത ചങ്കരനെ തന്നെ കിട്ടി എന്നുള്ളത് പറയുന്നതാണ് സത്യം. കാരണം റോസ്മിന്റെ എല്ലാ കുസൃതികൾക്കും കുറുമ്പിനും റോബിന് എപ്പോഴും കൂട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഐഡിയൽ കപ്പിളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ടിക്ടോക്ക് വീഡിയോ കൂടെ നിങ്ങളെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്, അടിപൊളി ഒരു ടിക്ടോക്ക് വീഡിയോ ആണ് കണ്ടത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. സാധാരണ ഇപ്പോ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഭർത്താക്കന്മാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ കാര്യം തന്നെ ഞാൻ എടുത്തിടാം. അതാവുമ്പോ എളുപ്പമാണല്ലോ എനിക്ക് പറയാൻ വേണ്ടിട്ട്. ഇന്ന് വേണ്ട, വെള്ളിയാഴ്ച മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വെള്ളിയാഴ്ച ആകുമ്പോ പറയും നാളെ ആവട്ടെ, ഇന്ന് മൂടില്ല. പക്ഷെ എപ്പോ ഏത് സമയത്ത്, ഇപ്പൊ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ സാധാരണ പുറത്തു പോയി ജോലിക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻഷൻ ആയിട്ടാണ് കേറി വരുന്നത്. റോബിൻ എങ്ങനെയാണ് ഈ ഇപ്പൊ റോസ്മിൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇത് ഇന്ന് വരുമ്പോ പൊളിക്കണം, ഇന്ന് റോബിൻ ഇന്ന് വരട്ടെ പൊളിക്കണം എന്ന് പറഞ്ഞിരിക്കാൻ നേരത്ത് റോബിൻ വളരെ ടെൻഷനോടെ കേറി വരുന്ന ഒരു സമയത്തും ഇതുപോലെ കൂടെ നിക്കുവോ? അതോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ടിക്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് നമുക്ക് റോബിൻ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞാലും റോബിക്കും പ്രശ്നമില്ല. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ അത് നോക്കിട്ടുണ്ടെങ്കിൽ ഓക്കെ, രണ്ടുപേർക്ക് ഇഷ്ടമായെങ്കിൽ ഓക്കെ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം കാണിച്ച വീഡിയോ അല്ലെ, സ്ട്രോന്റെ വീഡിയോ അല്ലേ,
അത് എനിക്ക് തോന്നുന്നത് നമ്മള് 3:30 in the morning ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. വെളുപ്പിന് 3:30. ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവരത് ചെയ്യുന്നത് കേട്ടോ. അന്ന് ആക്ച്വലി ഞാൻ ഓഫീസിന് ലേറ്റ് ആയി വരലും പിന്നെ അന്ന് തന്നെ ഒരു എന്തായാലും ഒന്നും ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടാണ് വരിക. മോളുള്ള കാരണം നമുക്ക് അങ്ങനെ നമ്മള് ചെയ്യണേന്റെ ഇടയിലായിരിക്കും. അപ്പൊ നമുക്ക് അപ്പൊ വീണ്ടും റീഷൂട്ട് ചെയ്ത് അവളെ സ്ഥലത്ത് ഇരുത്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഇപ്പൊ വെള്ളം മേലെ ഒഴിക്കണതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ നമ്മള് വീണ്ടും ഡ്രസ് മാറി അടുത്ത ഡ്രസ് ഇട്ടിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണം. ഇതിന്റെ പുറകിൽ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഒരു ടിക്ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിത് ജനലിന്റെ അവിടെ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ അവിടെ ഒന്നും ചാരി വെക്കും, സ്വയം ഉള്ളത് അങ്ങ് ചെയ്യും, റെഡി ആക്കി റെഡി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കല്ലിവല്ലി. പക്ഷെ ഇത്രയും ഇതിന്റെ പിന്നാലെ നിങ്ങൾ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സ് നിങ്ങൾക്കുള്ളത് കേട്ടോ. ഞങ്ങളും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മാസത്തിൽ നമുക്ക് ഇത്രയധികം ഫോളോവേഴ്സ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞങ്ങളൊരു ഇവിടുത്തെ ഒരു ഫാമിലിയിലുണ്ട്, UAMTT എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ഉണ്ട്. അത് UAE-യിലുള്ള മലയാളി ടിക്ടോക്കേഴ്സിന്റെ ഒരു ഫാമിലിയാണ്. അപ്പൊ എല്ലാ ഇപ്പൊ ടിക്ടോക്കിൽ തന്നെ കുറെ ടാഗ് ലൈൻ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ആ ഒരു ഫാമിലിയിലുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അവരുടെ UAMTT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നും നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. അതിൽ നിന്നാണ് ശരിക്കും ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ഇത്രയും ഇതായത്. ഇങ്ങനൊരു ആപ്പ് വന്നത് കൊണ്ട് എത്രയോ പേരുടെ ഉള്ളിൽ ഒതുങ്ങി ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ഇത് കണ്ടിട്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഓരോ പ്രോഗ്രാംസിന് വിളിക്കും. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാള് റിക്സി എന്ന് പറഞ്ഞിട്ട് ഒരാള് ജയസൂര്യരെ ചെയ്യണ ഒരാള് ഡിറ്റു ജയസൂര്യാണ്. അപ്പൊ ആള് കോമഡി ഉത്സവത്തിന് വിളിച്ചിട്ടുണ്ട് അവര്. മീൻസ് അതേപോലെ കുറെ പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു ടിക്ടോക്ക് കാരണം. നല്ല കാര്യം, ഇഷ്ടം പോലെ നല്ല 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ഈ ടിക്ടോക്ക് കണ്ടു ഒരു പ്രശസ്തനായ സംവിധായകൻ ഈ ഒരു ടിക്ടോക്ക് നിങ്ങളുടെ രണ്ടുപേരെയും കണ്ടു. ആ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചാൽ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ആക്ച്വലി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിരുന്നു വന്നിരുന്നു ചിരി കാരണം വേണ്ട അവിടെ പോയി നിന്ന് ഈ ചിരി തിരിച്ചെന്ന് തോന്നുന്നു. രണ്ടു മൂന്ന് ഫിലിംസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ ഒന്നാമത്തെ എനിക്ക് ഞാൻ അത്ര കോൺഫിഡൻസ് ഒന്നുമല്ല. എനിക്ക് അത്ര താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്തു നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ റോബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫിലിമിൽ അഭിനയിക്കാനൊക്കെ. റോസ്മിനെ വിടാൻ ഇഷ്ടമാണോ അതോ റോബിനെ അഭിനയിക്കാൻ? റോബിക്ക് പ്രശ്നം, റോബി റോബി പോക്കോ മീൻസ് എന്റെ അടുത്ത് പറഞ്ഞു നീ പോക്കോ കുഴപ്പമൊന്നുമില്ല, പോയി ചെയ്തിട്ട് വന്ന പ്രശ്നം, നല്ലൊരു ഇതാണെങ്കിൽ നീ ചെയ്തിട്ട് വേണ്ട. വേണ്ട, എനിക്ക് അങ്ങനെ പ്രശസ്തയാവണ്ടേ? എനിക്ക് ടിക്ടോക്കിലൂടെ എന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് പ്രശസ്തയായാ മതി എന്ന് പറഞ്ഞ് സിനിമയിലെ ചാൻസ് കളഞ്ഞ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും റോബിന് ഇത്രയും ഒരു ആഗ്രഹം മനസ്സിലുണ്ടല്ലോ അല്ലെ, അഭിനയിക്കണം എന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അതിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, അഭിനയം അല്ലാതെ പാട്ട് അങ്ങനെയുള്ള സംഭവം വേറെന്തിലോട്ടാണ് രണ്ടുപേർക്കും താല്പര്യം? റോബിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാടും, പാട്ട് പാടും. അപ്പൊ റോബിൻ നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് അങ്ങോട്ട് ഗടിയൊക്കെ ആച്ചിക്കട്ടാ. ഒരുമിച്ച് പാടാം, ഞാൻ ഓടേണ്ടി വരരുത് കാരണം റോസ് ആണ് പാടുന്നത് കൊണ്ട്. പഠിക്കും പൊന്നോല തുമ്പി പൂവാലി തുമ്പി ആട് ആട് നീയാടാട് നക്ഷത്ര പൂവി നവരാത്രി പൂവി അഴകി പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ ഇന്നെൻ ജന്മം വേനൽ കനവായി പോയി പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീയാടാട് യെസ് വെരി ഗുഡ്. നീ ഇല്ലെങ്കിൽ ഇന്നൻ ജന്മം ടിക്ടോക്ക് ഇല്ല. യെസ്,
അപ്പൊ എന്തായാലും നല്ലൊരു ഇത്രയും സമയം സമയം പോയത് അറിഞ്ഞില്ല നമ്മൾ സത്യം പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം പകുതി റോസിന്റെ ചിരിയിൽ പോയി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ എൻ ടി വിയിലേക്ക് വന്നതിന് സഹകുടുംബത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് ഒരുപാട് ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. കാരണം ഇങ്ങനൊരു ഇത് നമ്മള് പ്ലാറ്റ്ഫോം ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ്. കാരണം ടിക്ടോക്ക് കാരണമാണല്ലോ ശരിക്കും ഇങ്ങനൊരു. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ടിക്ടോക്കിലൂടെയുള്ള ആ ഒരു ഇത് വിജയം ഇനിയും മുന്നോട്ട് മുന്നോട്ട് തന്നെ പോട്ടെ. ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ട് യു എ മൊത്തം പ്രശസ്തരാകുന്ന ഒരു കപ്പിൾസായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നതിനും ഇത്രയും സമയം കണ്ടെത്താനും ശ്രമിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ പ്രേക്ഷകരോടായിട്ട് പറയുകയാണ്, നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു ഫാമിലി ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.